പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരമായാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സോഫ്റ്റ്വെയർ ആണെന്ന് മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറിൽ അത് സേവ് ആവുന്നു. അതിനുശേഷം സോഫ്റ്റ്വെയർ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഹയർ മാർക്കുള്ളവർക്ക് ഹയർ റാങ്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ അൽഗോരിതം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. അതിന് മണിക്കൂറുകളുടെ സമയം മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് സമയവും നമുക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ത് ചെയ്യും, ഇഷ്ടപ്പെടാത്ത സ്കൂളാണ് ഇപ്പോൾ ഉള്ളത് എന്ത് ചെയ്യും, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാവും. അങ്ങനെ സംശയമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ID കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതിൽ നിങ്ങൾ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുക. എല്ലാവരുടെ സംശയങ്ങൾക്കും കൃത്യമായ ഉത്തരവും ലഭിക്കും. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത മണിക്കൂറുകളിലായി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.